ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ സുരേൽ. പവിത്ര സഭയുടെ അലങ്കാരം എന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധനാണ് സുരേൽ. എഫേസൂസിലെ തിയോഫിലൂസ് മെത്രാന്റെ സഹോദര പുത്രനായിരുന്നു അദ്ദേഹം. മരുഭൂമിയിൽ പോയി തപസ്സൃഷ്ടിക്കുക പതിവാക്കിയിരുന്ന ഒരു വിശുദ്ധനാണ് സുരേൽ. യേശുവിന്റെ വഴികളിലൂടെ കൂടുതൽ സഞ്ചരിക്കുവാനുള്ള മോഹം അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കി മാറ്റി. പരിശുദ്ധ ബെന്യാമറിയത്തിന് ദിവ്യത്വം വേണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത സുരേൽ യേശുവിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ടെന്ന് പറഞ്ഞ നെസ്റ്റോറിയസിനെ എതിർക്കുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായിരുന്നു നെസ്റ്റോറിയസ്. ഈ മെത്രാനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനു വേണ്ടി സുരേൽ പോരാടി. അഭിനവ യൂദാസ് എന്നാണ് നെസ്റ്റോറിയസിനെ സുരേൽ വിശേഷിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തോട് സുരേൽ സ്നേഹവും ആദരവും പുലർത്തുകയും എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആരും സ്നേഹിക്കില്ലെന്നും പറയുകയും ചെയ്തു. സുരേൽ ഇങ്ങനെ എഴുതി: യേശുവിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ടെന്ന് വാദിച്ചിരുന്ന നെസ്റ്റോറിയസ് വാദിച്ചിരുന്നത് ഒന്ന് മനുഷ്യനും ഒന്ന് ദൈവവും. മനുഷ്യനായ യേശുവിന്റെ അമ്മയാണ് മറിയം എന്നും അതിനാൽ അവരെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും നെസ്റ്റോറിയസ് വാദിച്ചു. എന്നാൽ യേശു പരിപൂർണ്ണ മനുഷ്യനായിരിക്കുന്നത് പോലെ പരിപൂർണ്ണ ദൈവവുമാണെന്നായിരുന്നു സുരേലിന്റെ വാദം. 712 അദ്ദേഹം അലക്സാണ്ട്രിയയിലെ മെത്രാപൊലീത്തയായി. നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും പ്രസംഗം പറയുകയും ചെയ്തു. ഞമ്മറത്തിന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കെ AD 444 January 28 സുരേൽ നിര്യാതനായി. 1882 അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. നന്ദി.